കശ്മീരിന്റെ മണ്ണിൽ തന്നെ കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് കനത്ത മുന്നറിയിപ്പ് ഇന്ത്യ നൽകുകയാണ്. രാജ്നാഥ് സിംഗ് കേന്ദ്രമന്ത്രി ആ മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകുമ്പോൾ അത് കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റി അയക്കുന്ന പാകിസ്ഥാൻ, ആ പാകിസ്ഥാൻ കൃത്യമായി ഓർത്ത് നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ ശബ്ദമായി അറിയിച്ചിരിക്കുന്നത്. ഒരു ഇഞ്ച് ഇന്ത്യക്കെതിരായി തീരുമാനങ്ങൾ എടുക്കുകയോ ഒരു ഇഞ്ച് ഇന്ത്യക്കെതിരായി കാൽവെപ്പ് നടത്തുകയോ ചെയ്താൽ ആ കാല് ചവിട്ടി എറിഞ്ഞ് അതിനെ തിരിച്ചടിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ സുസജ്ജമാണെന്ന മുന്നറിയിപ്പ് രാജ്നാഥ് സിംഗ് നൽകുകയാണ്, ഇന്ത്യ നൽകുകയാണ്. കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാന് ആവർത്തിച്ച് ഇന്ത്യ ഈ മറുപടി നൽകുന്നത് എന്നുള്ളത് ശ്രദ്ധേയം. രാജ്യ ഇന്റർനാഷണൽ സിനാരിയോയിൽ ഇന്ത്യയുടെ നിലപാടുമായി ഉറച്ച ഒരു പ്രചരണ സ്വഭാവത്തിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ അതിനെ ഏറ്റവും അനുകൂലമായ നിലപാടും മനോഭാവവുമാണ് അന്തർദേശീയ അതോടൊപ്പം അന്തർദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ രാജ്യാന്തര തലത്തിൽ വിവിധ പ്രതിനിധികളിൽ നിന്നും രാഷ്ട്രതലവന്മാരിൽ നിന്നും ഇന്ത്യക്ക് ലഭിക്കുന്നത്. പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ ലഭിച്ചിട്ടുള്ള സ്വീകാര്യത അതുതന്നെയാണ് ഏറ്റവും ഉദാഹരണമായി കാണുന്നത്. മുമ്പൊക്കെ പാകിസ്ഥാൻ മനോഭാവത്തോട് ചേർന്ന് നിന്നിരുന്നു ഗൾഫ് രാജ്യങ്ങൾ എന്നാണെങ്കിൽ ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര രീതികളിലൂടെ കശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് 370 അടക്കമുള്ള കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന കാര്യങ്ങൾ എടുത്തു മാറ്റി, കശ്മീരിന്റെ പരമാധികാരം എന്നുള്ളത് ഇന്ത്യയുടെ പരമാധികാരമാണ് എന്നുള്ള ഇന്ത്യയുടെ നിലപാടിനെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. അവിടെ നൽകുന്ന മുന്നറിയിപ്പ്, ഇനി കശ്മീരിനെ ഓർത്ത് പാകിസ്ഥാൻ കരയേണ്ട കാര്യമില്ല, കശ്മീരിനെ ഓർത്ത് പാകിസ്ഥാൻ ദുഃഖിക്കേണ്ട കാര്യമില്ല, കശ്മീരി ജനതയെ ഓർത്ത് പാകിസ്ഥാൻ ഭരണകൂടമോ പാകിസ്ഥാൻ സൈനിക നേതൃത്വമോ ഒന്നും, ഒരു ചെറിയ സൈനികൻ പോലും ഇനി കശ്മീരിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. കശ്മീരിൽ എന്തു വേണമെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാം. കശ്മീരിന്റെ വികസനം ഏതു തരത്തിൽ വേണമെന്ന് ഇന്ത്യക്ക് നന്നായിട്ടറിയാം. കശ്മീരികളുടെ സുഖജീവിതം, സുരക്ഷിത ജീവിതം എങ്ങനെ ഒരുക്കണമെന്ന് ഇന്ത്യക്ക് നന്നായിട്ടറിയാം. പാകിസ്ഥാൻ ഇനി ആ കാര്യത്തിൽ നാവനക്കേണ്ട, നാവനക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള മറുപടി. ഭീകരവാദം കശ്മീരിൽ വഴി ഇന്ത്യയിലേക്ക് കടത്തിവിടാനാണ് തീരുമാനമെങ്കിൽ അതിനെ ചെറുക്കുക മാത്രമല്ല തിരിച്ചടിക്കും അതേ ഘട്ടത്തിൽ എന്ന മുന്നറിയിപ്പും രാജ്നാഥ് സിംഗ് നൽകുമ്പോൾ, അത് കശ്മീരിന്റെ മണ്ണിൽ നിന്ന് നൽകുമ്പോൾ പാകിസ്ഥാന് ആവർത്തിച്ച് ലഭിക്കുന്ന സൂചനയും മുന്നറിയിപ്പും ആ മാർഗനിർദ്ദേശവുമാണെന്ന വിലയിരുത്തലാണ് ശക്തമാകുന്നത്.